ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പുതിയ എക്സാം വാല്യുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ പുതിയ രീതിക്ക് അനുസരിച്ചുകൊണ്ട് എത്ര അധികം ക്വസ്റ്റ്യൻസുകൾക്ക് നിങ്ങൾ ആൻസർ എഴുതുന്നുവോ അത്രയും അധികം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ രീതിക്ക് അനുസരിച്ചുകൊണ്ട് എല്ലാ മാർക്കുകളെയും പരിഗണിക്കുന്നതാണ്, ഒരു മാർക്കിനെയും ഒഴിവാക്കി കളയുകയോ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, 80 മാർക്കിന്റെ ഔട്ട് ഓഫ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. ഇനി അതേപോലെ തന്നെ SSC ആണെങ്കിൽ 40 മാർക്കിന്റെ ഔട്ട് ഓഫ് ആണെങ്കിൽ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസുകൾക്കും എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സമയങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നൊരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ ഓരോ മാർക്കിന്റെയും എത്രയാണ് നമ്മൾ എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിലും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിലും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിലും എത്രയാണ് നമ്മൾ എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മുടെ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. കടക്കുന്നതിനു മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇത് മൂലം എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ, അതേ തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഓരോ മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എത്രയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് പലരും സംശയങ്ങളെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ നിങ്ങൾ വാരി വലിച്ച് എഴുതുകയാണെങ്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്ക് ബെല്ലടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എത്ര പേജുകളാണ് എഴുതേണ്ടത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസുകളെയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എത്രയാണ് എഴുതേണ്ടത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു സെന്റൻസ് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് അറിയുന്ന ആൻസർ ഒക്കെ ആയിരിക്കും, എന്നിരുന്നാലും ഒരു സെന്റൻസിൽ കൂടുതലായിട്ട് നമ്മൾ എഴുതാൻ പാടില്ല. അപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു സെന്റൻസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി അതേപോലെ തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. 4-5 വരികളുള്ള ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫിൽ മാത്രമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ടത് ആൻസറിന്റെ കണ്ടന്റുകൾ മാത്രമേ നമ്മൾ എഴുതി കൊടുക്കേണ്ടതുള്ളൂ. ഒരു പക്ഷേ നല്ലവണ്ണം അറിയുന്ന ആൻസർ ആണെങ്കിലും വാരി വലിച്ച് നിങ്ങൾ എഴുതാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എത്രയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ടത് ഒരു ആൻസർ ഷീറ്റിന്റെ ഹാഫ് പേജ് മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും ഫുൾ പേജ് എഴുതാൻ പാടില്ല, മറിച്ച് ഹാഫ് പേജ് മാത്രമായിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ട് നിർത്തുക. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് അറിയുന്ന ആൻസർ ഒക്കെ ആണെങ്കിലും ഹാഫ് പേജിലായിക്കൊണ്ട് ആ ഒരു ആൻസറിന്റെ മുഴുവൻ കണ്ടന്റുകൾ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അതേപോലെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ആണെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ പ്രധാനമായിട്ടും നമ്മൾ എഴുതേണ്ടത് ഒന്നുകിൽ മുക്കാൽ പേജാണ് നമ്മൾ എഴുതേണ്ടത്, അഥവാ ഒരു പേജിന്റെ മുക്കാൽ ഭാഗം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി കൂടിപ്പോവുകയാണെങ്കിൽ ഒരു പുറം മുഴുവനായിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ 2 പുറവും എഴുതാൻ പാടില്ല, ഒരു പുറം മുഴുവനായിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഒരു പുറത്തിലായിട്ട് നിങ്ങളുടെ മുഴുവൻ കണ്ടന്റുകൾ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും നമ്മൾ എഴുതേണ്ടത് 1.5 പേജ്. ഇനി കൂടിപ്പോവുകയാണെങ്കിൽ 1.5 പേജ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. 1.5 പേജിൽ കൂടുതലായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസുകളാണ് SA ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ SA ക്വസ്റ്റ്യൻസുകൾ പ്രധാനമായിട്ടും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ആയിരിക്കും. അപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് 2 പേജ് അല്ലെങ്കിൽ 2.5 പേജ് മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓരോ മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു മാർക്കിനെ എത്ര നമ്മൾ എഴുതണം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രയാണ് നമ്മൾ എഴുതേണ്ടത്, അതേപോലെ തന്നെ 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക്, 8 മാർക്കിന്റെ ഒക്കെ ആൻസറുകൾ എത്രയാണ് നമ്മൾ എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് ആദ്യം നമ്മളൊരു ഐഡിയ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പേജുകളെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ശരിയാണ്. കാരണം ഈ ഒരു പ്രാവശ്യം നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻസുകളും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നമുക്ക് ഒരു മാർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ആ മാർക്ക് പോലും നമ്മളുടെ ടോട്ടൽ മാർക്കിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ പരമാവധി മുഴുവൻ ക്വസ്റ്റ്യൻസുകളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.